ആരാധകർ ഉറ്റുനോക്കുന്ന ആളുകളാണ് സിനിമാ താരങ്ങൾ. അവരെന്തു പറഞ്ഞാലും ശരിയെന്ന സമീപനമാണ് മലയാളികളടക്കം പല ആളുകളും സ്വീകരിക്കുന്നത്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരങ്ങളുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അവിടെയും പ്രതിഷേധവും ഭീഷണിയുമായി എത്തി. എന്താ അല്ലേ, കേരളത്തിലെ സിനിമാ താരങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വിമർശനവുമായി രംഗത്തെത്തിയപ്പോൾ ഹാഹാ, ശരിയായ കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ സിനിമാക്കാർ എന്നായിരുന്നു ഒരു പക്ഷം. എന്നാൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി ബോളിവുഡ് താരവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പ്രതിഷേധവും ഭീഷണിയും. അതേസമയം ബോളിവുഡ് ചലച്ചിത്ര രംഗത്തെ നിരവധി പ്രമുഖരാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. ഒരു സംശയം, കേന്ദ്രമന്ത്രിയുമായി സിനിമാ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്തിനാണ് ചിലരെങ്കിലും ഒന്ന് ഭയക്കുന്നത്? പ്രതിഷേധവുമായി ചിലർ ഹോട്ടലിന് മുന്നിൽ, മറ്റു പലർ സിനിമാ പ്രവർത്തകർക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ഭീഷണി ഉയർത്തുകയും ചെയ്തു. ആരാധകർ ഉറ്റുനോക്കുന്ന ആളുകളാണ് ബോളിവുഡ് താരങ്ങൾ. ശരിയായ കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ ആളുകൾ അവരുടെ സിനിമ കാണുന്നത് ഒഴിവാക്കുമെന്നും താരങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാണ് ഈ പ്രതിഷേധമെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ വാദം. ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ആവശ്യം എന്തായിരുന്നു? ഗ്രാൻഡ് ഹയാറ്റിൽ നടന്ന യോഗത്തിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ പ്രസൂൺ ജോഷി, സംഗീത സംവിധായകൻ അനു മാലിക്, ഗായകരായ കൈലാഷ് കേർ, ഷാൻ, ടി സീരീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഭൂഷൺ കുമാർ, ചലച്ചിത്ര പ്രവർത്തകരായ വിപുൽ ഷാ, കുനാൽ കോഹ്ലി, അഭിഷേക് കപൂർ, നടി ഉർവശി റൌട്ടേൽ, എഴുത്തുകാരൻ റീന റാത്തോഡ് എന്നിവരുൾപ്പെടെയുള്ള നിരവധി ബോളിവുഡ് സിനിമാ പ്രവർത്തകരാണ് പങ്കെടുത്തത്. അതേസമയം സംസ്ഥാനത്ത് BJP പ്രതിഷേധിക്കാൻ പോലും പ്രതിഷേധക്കാർ ദേശീയ പതാക കയ്യിലേന്തുന്ന കാലമാണ് ഇപ്പോൾ. അത്തരത്തിൽ ദേശീയ പതാക കയ്യിലേന്തി ദേശീയത ഊന്നിപ്പറഞ്ഞ് പൗരത്വ നിയമവിരുദ്ധ സമരം സംഘടിപ്പിച്ചാണ് ഇപ്പോൾ മറുവശത്ത് ശ്രദ്ധേയമാകുന്നത്. എന്നാൽ കേരളത്തിലെ സിനിമാ പ്രവർത്തകരുടെ കാര്യമെടുത്താൽ പൗരത്വ ഭേദഗതി നിയമം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ വിമർശിച്ചവരാണ് കൂടുതൽ. അതിൽ കേരളത്തിലെ പ്രമുഖ താരങ്ങൾ പൃഥ്വിരാജ്, ടിനിടോ, ദുൽഖർ എന്നിങ്ങനെ നീളുകയാണ്. എന്നാൽ വൻതോതിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കുപ്രചാരണം നടത്തുമ്പോൾ അതിലെ പ്രചരണങ്ങളും യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തിലായിരുന്നു കേന്ദ്രമന്ത്രി യോഗം വിളിച്ചത്. അതിലൂടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ പരിഹരിക്കുകയായിരുന്നു. എന്നാൽ കാളപെറ്റു എന്ന് കേട്ട കയറെടുക്കുന്ന പ്രതിഷേധക്കാർ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് അവിടെയും എത്തി പ്രതിഷേധവും ഭീഷണിയുമായി എന്ന് വേണം പറയാൻ. എന്നാൽ കാളപെറ്റു എന്ന് കേട്ട കയറെടുക്കുന്ന പ്രതിഷേധക്കാർ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് അവിടെയും എത്തി പ്രതിഷേധവും ഭീഷണിയുമായി എന്ന് വേണം പറയാൻ. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.